കുറേ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗൽവാൻ എന്ന ഒരു പ്രദേശത്തെ പറ്റി നമുക്കറിയാം അതൊരു താഴ്വരയാണ് എന്നൊക്കെ തന്നെയാണ് ആദ്യമായി നമ്മൾ ഇങ്ങനെ വാർത്തകളിലൂടെ മാത്രം നമുക്കാർക്കും ഒരുപക്ഷേ അവിടേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ചില വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഗൽവാൻ ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത് കാരണം 20 ഓളം നമ്മുടെ ധീരസൈനികർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ചൈനീസ് പട്ടാളത്തിൻ്റെ ചൈനീസ് ആർമിയുടെ ഒളിപ്പോരിൽ കൊല്ലപ്പെട്ടു എന്നാലും അവർ അതേപോലെ തന്നെ ബലിദാനികളായ ആ സൈനികരുടെ ആ ഒരു ഊർജം അവരുടെ ദേശ സ്നേഹം ആ ഒരു സ്നേഹ ആ ദേശ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ഒരു 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 തോത് നമ്മൾ അളന്നത് കൃത്യമായ രീതിയിൽ അത്ര പ്രതിസന്ധി ഘട്ടത്തിലും അത്ര പ്രതികൂല സാഹചര്യത്തിലും ഇന്ത്യൻ ധീരദേശാഭിമാനികളായിട്ടുള്ള ഇന്ത്യൻ സൈനികർ അവർ ചൈനീസ് പട്ടാളത്തെ തുരത്തി ഓടിച്ചു കളഞ്ഞിരിക്കുന്നു അവരുടെ ഏതാണ്ട് 50 ഓളം വരുന്ന സൈനികർക്ക് ഒന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വലിയ ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിച്ച് അവരെ പറഞ്ഞുവിടേണ്ട ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരരായിട്ടുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള സൈനികർക്ക് ഉണ്ടായി എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിനാണ് ഗൽവാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് രാത്രി സാക്ഷ്യം വഹിച്ചത് നമ്മുടെ 20 പ്രിയങ്കരരായ സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തുകൊണ്ട് നമുക്ക് വേണ്ടി ബലിദാനികളായ 20 ഓളം നമ്മുടെ സൈനികർ ആ സൈനികരെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ഗൽവാൻ എന്ന പ്രദേശത്തിൻ്റെ ഒരു പരമപ്രധാനമായിട്ടുള്ള അതിൻ്റെ ചില സ്പെസിഫിക്കേഷൻസിനെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ് ഇന്ത്യയുടെ ചൈനീസ് അതിർത്തിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശമാണ് ഗൽവാൻ കാരണം പർവ്വത മുകളിൽ ഇന്ത്യയുടെ ഹൈവേ ഉണ്ട് വിമാനത്താവളമുണ്ട് അതുകൊണ്ട് തന്നെ ഗൽവാനിൽ ചൈനയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഭയക്കാൻ ഏറെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് അത്രയ്ക്ക് ജിയോഗ്രഫിക്കലി തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൽവാൻ ഒരു കേണലടക്കം 20 ഓളം ജവാന്മാർ ജീവൻ ബലിയർപ്പിച്ച ഗൽവാൻ താഴ്വര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ തന്ത്രപ്രാധാന്യമുള്ളതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഗൽവാൻ്റെ ഒരു പ്രത്യേകതകൾ എത്രത്തോളം ഇന്ത്യക്ക് അത് പ്രാധാന്യമർഹിക്കുന്ന പ്രദേശമാണ് എന്നതാണ് നമ്മൾ ഈ ഒരു ചെറിയ വാർത്തയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലഡാക്കിൽ ചൈനയുമായുള്ള അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്ന് ദൗലത് ബേഗ് ഓൾഡി DBOയിൽ ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വിമാനത്താവളം സജ്ജീകരിച്ചിട്ടുണ്ട് ഗൽവാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വിമാനത്താവളം നമ്മുടെ ഭാരതമാണ് ഗൽവാനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഉള്ളത് എന്ന് ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ നമുക്ക് അറിവുള്ള കാര്യം എനിക്ക് അറിവുള്ള കാര്യമായിരുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ ഗൽവാൻ എന്ന പ്രദേശത്തിൻ്റെ തന്ത്രപ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ചൈന എന്തുകൊണ്ടാണ് ഗൽവാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ധീരദേശാഭിമാനികളായിട്ടുള്ള സൈനികർക്ക് നേരെ ഒളിപ്പോര് നടത്തുന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൈനയുമായുള്ള ഇന്ത്യയുടെ ഏറ്റവും വടക്കേയറ്റത്തെ അതിർത്തി പോസ്റ്റ് ഗൽവാനിലാണ് ഈ മേഖലയിലെ സൈനിക വിന്യാസത്തിനും സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനും ഈ ലാൻഡിംഗ് ഗ്രൗണ്ടിനുള്ള പ്രാധാന്യം അതായത് ഈ എയർപോർട്ട് ഒരു മിനി എയർപോർട്ട് ആയിരിക്കും ഒരു ലാൻഡിംഗ് ഗ്രൗണ്ടിനുള്ള പ്രാധാന്യം വളരെ ഏറെയാണ് ഇവിടേക്കുള്ള റോഡ് സംഘർഷമുണ്ടായ ഗൽവാൻ താഴ്വരയോട് ചേർന്നാണ് കടന്നു പോകുന്നത് ഇവിടെ നിയന്ത്രണം സ്ഥാപിച്ചാൽ ഇന്ത്യക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനാവുമെന്ന് ചൈനയ്ക്ക് നന്നായി അറിയാമെന്നാണ് ആ പ്രദേശം ഒക്കെ സന്ദർശിച്ചിട്ടുള്ള പല നയതന്ത്ര വിദഗ്ധരും ഒപ്പം തന്നെ പല സൈനിക റിട്ടയർഡ് ആയിട്ടുള്ള പല സൈനിക ഓഫീസർമാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഇന്ത്യ ചൈന അതിർത്തിയിൽ വളരെ വർഷങ്ങൾ തൻ്റെ സേവനം അനുഷ്ഠിച്ച ഒരു സൈനികൻ അദ്ദേഹത്തോട് ഇന്നലെ വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ആ ഗൽവാൻ താഴ്വരയിൽ ഏതെങ്കിലും തരത്തിൽ ആ ഒരു നിയന്ത്രണം സ്ഥാപിക്കാനായാൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ മേൽ കടുത്ത രീതിയിലൊരു അതീശത്വം സ്ഥാപിച്ചെടുക്കാനാവും അതുകൊണ്ടാണ് അവർ ഗൽവാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം ആ സൈനികൻ മുൻ സൈനികൻ അദ്ദേഹം വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ നമ്മോട് പങ്കുവെച്ചത് ചൈന കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർത്തിക്കാണിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള വാണിജ്യം സുഗമമാക്കാനുള്ള പദ്ധതിയായിട്ടാണ് ചൈന ഇതിനെ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ഒരു റോഡ് പദ്ധതിയെ ചൈന അങ്കലപ്പോട് കൂടി തന്നെ കാണുന്നു എന്നതാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത് ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേയിൽ നിന്ന് ദാർബുക് ഷയോക് വഴി ദൗലത് ബേഗ് ഓൾഡിയിലേക്കുള്ള റോഡാണ് ഇത്
ചൈന ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ഒരു റോഡിന്റെ നിർമ്മാണം അല്ലേ അതിന്റെ പരിപാലനത്തെ ഭയക്കുന്നു ആ റോഡാണ് ലേയിൽ നിന്ന് ദാർബുക് ഷയോക് വഴി ദൗലത്ത് ബേഗ് ഓൾഡിയിലേക്കുള്ള ആ റോഡ് ഈ മേഖലയിലെ മിക്ക റോഡുകളും മഞ്ഞുകാലത്ത് ഉപയോഗിക്കാനാവില്ല എന്നതാണ് അത് അവിടുത്തെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രത്യേകത അതാണ് എന്നാൽ 255 കിലോമീറ്റർ ഉള്ള ദാർബുക് ഡിബിഒ റോഡ് അങ്ങനെയല്ല ഏത് കാലാവസ്ഥയിലും ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയും ഉപയോഗപ്രദമാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആവശ്യമെങ്കിൽ ഏത് കാലാവസ്ഥയിലും ഇതുവഴി സൈനിക നീക്കം വരെ നടത്താൻ സാധിക്കും എന്നത് പ്രത്യേകത കൂടി ഈ റോഡിനുണ്ട് ദാർബുക്കിൽ നിന്ന് പാങ്ങോങ് തടാകത്തിലേക്കും മികച്ച ഒരു റോഡുണ്ട് ഇതും തങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായി ചൈന കാണുന്നു എന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമായി മനസ്സിലാക്കേണ്ടത് ഇത്തവണ പാങ്ങോങ് തടാകത്തിനരികിലും ചൈനീസ് കടന്നുകയറ്റമുണ്ടായി എന്നത് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് എന്നുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ കൂടി നമുക്ക് ലഭ്യമാകുന്ന വിവരം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന റോഡ് പൂർത്തിയാകുന്നതോടെ ലേയിൽ നിന്നും ഡിബിഒയിലേക്ക് 6 മണിക്കൂർ കൊണ്ട് എത്താമെന്ന പ്രത്യേകതയുണ്ട് ഇപ്പോൾ അവിടേക്ക് എത്താനുള്ള ഒരു യാത്രാ ദൈർഘ്യം 2 ദിവസത്തോളം എന്ന് പറയുമ്പോൾ ഈ 6 മണിക്കൂർ എന്നത് ഒരു ചെറിയ സമയക്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെയാണ് ചൈനയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും അലോസരപ്പെടുത്തുന്നതും മാത്രമല്ല ഇത് കാരക്കോറം ഹൈവേയോട് വളരെ അടുത്ത് വരെ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അറബിക്കടലിലേക്ക് ഒരു വഴി തുറക്കുക എന്ന ഉദ്ദേശത്തോടെ പാകിസ്ഥാനിലേക്ക് നിർമ്മിക്കുന്ന കാരക്കോറം ഹൈവേ ഇന്ത്യൻ സൈന്യത്തിന്റെ ചൂണ്ടുവിരലിന്റെ അറ്റത്തിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ചൈന ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് കൂടി പറയുന്നു വിദഗ്ധർ ഈ മേഖലയിൽ ഉടനീളം സാന്നിധ്യവും സ്വാധീനവും വർദ്ധിപ്പിക്കാനും അതുവഴി ഈ റോഡ് മുഴുവൻ സമയവും നിരീക്ഷണത്തിലാക്കാനുമാണ് ചൈനയുടെ നീക്കം ഗൽവാൻ താഴ്വരയിൽ നിയന്ത്രണം സ്ഥാപിച്ചാൽ ചൈന കൈവശം വെച്ചിരിക്കുന്ന അക്സായി ചീൻ പീഠഭൂമി അപ്പാടെ സംരക്ഷിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന ഒരു പ്രത്യേകത കൂടി അവരെ ഈ ഒരു കടന്നുകയറ്റത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാണ് ആ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിദഗ്ധ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ സൂചിപ്പിക്കുന്നത് കാരക്കോറം റേഞ്ചിൽപ്പെടുന്ന സാംസംഗ്ലിംഗ് പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് അക്സായി ചീനിലൂടെ പടിഞ്ഞാറോട്ടൊഴുകി ലഡാക്കിലെത്തി ഷയോക് നദിയിൽ ചേരുന്ന ഗൽവാൻ നദി മൂലമാണ് ഈ താഴ്വരയ്ക്ക് ആ പ്രദേശത്തിന് ഗൽവാൻ എന്ന പേര് വന്നത് സിന്ധു നദിയുടെ ഈ പോഷക നദിയെക്കുറിച്ച് 1899 ഗവേഷണം നടത്തിയ ഗുലാം റുസൽ ഗൽവാന്റെ സ്മരണാർത്ഥമാണ് ഈ പേര് അവിടെ ആ നദിക്ക് നൽകപ്പെട്ടത് ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥനും ഗവേഷകനുമായ ലഫ്റ്റനന്റ് കേണൽ സർ ഫ്രാൻസിസ് എഡ്വാർഡ് യങ് ഹസ്ബർഡിന്റെ ഗവേഷണ സംഘത്തിലെ അംഗമായിരുന്നു ഈ ഗൽവാൻ എന്ന ആ ഒരു ശാസ്ത്രജ്ഞൻ അക്കാലത്ത് ഒരു ഇന്ത്യക്കാരന്റെ സ്മരണാർത്ഥം ഈ നദിക്ക് ഒരു ഇന്ത്യക്കാരന്റെ പേരിട്ടത് അപൂർവമായ ഒരു കാര്യമാണ് എന്നുകൂടി ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 1956 ചൈന ഈ മേഖലയിൽ അവകാശവാദം ഉന്നയിച്ച പ്രദേശങ്ങളുടെ പടിഞ്ഞാറാണ് ഗൽവാൻ നദി സ്ഥിതി ചെയ്യുന്നത് 1960 ചൈന ഈ നദിയും പിന്നിട്ട് പടിഞ്ഞാറോട്ട് കയറി ഷയോക് നദി താഴ്വാരത്തിനടുത്ത് വരെ ഇന്ത്യൻ ഭൂവിഭാഗത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അക്സായി ചിൻ പീഠഭൂമി ഒന്നാകെ ഇന്ത്യക്ക് അവകാശപ്പെട്ടി ായിരുന്നു ചൈന 1960 ഇത്തരത്തിലൊരു കയ്യേറ്റം കടന്നുകയറ്റം നടത്തിയത് എന്നതുകൂടി അവരുടെ അസഹിഷ്ണുത എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ വ്യാപ്തിയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവിടെ ഇന്ത്യയുടെ അതിർത്തിയായി ചൈന പ്രഖ്യാപിച്ചിരിക്കുന്ന കൊങ്കഗ ചുരത്തിൽ 1961 സെപ്റ്റംബറിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന CRPF തങ്കത്തെ ചൈനീസ് പട്ടാളം ആക്രമിച്ചതോടെയാണ് ഇന്ത്യ ഗൽവാൻ മേഖലയിൽ സൈനിക ശക്തി കൂട്ടാൻ തീരുമാനിച്ചത് അതുവരെ ഇന്ത്യ ഒരു അയൽ രാജ്യവുമായുള്ള എല്ലാവിധ സഹിഷ്ണുതയുമായി അയൽപക്കക്കാരുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് അവിടെ ഗൽവാൻ താഴ്വരയെ അത്രയധികം ശ്രദ്ധിച്ചു പോന്നിരുന്നില്ല പക്ഷേ CRPF സംഘത്തിന് നേരെ 1961 വർഷത്തെ സെപ്റ്റംബർ മാസത്തിൽ ചൈന നടത്തിയ ഒരു അക്രമത്തിന് ശേഷമാണ് ഇന്ത്യ ഗൽവാൻ താഴ്വര കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൈനിക വിന്യാസം ശക്തമാക്കിയത് സ്പാങ്കുർ പാങ്കോങ് തടാകങ്ങൾക്കിടയിലുള്ള സൈനിക സാന്നിധ്യമില്ലാത്തിടങ്ങളിലെല്ലാം കാവൽ ശക്തമാക്കാൻ ഇന്റലിജൻസ് ബ്യൂറോ അന്ന് 1961 തന്നെ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം നൽകുകയായിരുന്നു മറ്റൊരു കാര്യം അടുത്ത മഞ്ഞുകാലം കഴിഞ്ഞതോടെ 1962 ജൂലൈ 5 ഹോട്ട് സ്പ്രിംഗ്സ് മേഖലയിൽ നിന്ന് ഗൂർഖ റൈഫിൾസിനെ അയച്ച് ഇന്ത്യ ഗൽവാൻ പിടിച്ചെടുത്ത ഒരു ചരിത്രം കൂടി നമ്മുടെ രാജ്യത്തിനുണ്ട് അതോടെ ഗൽവാൻ നദിക്കരയും താഴ്വാരവും മുഴുവൻ ഇന്ത്യയുടെ നിരീക്ഷണത്തിലായി മാത്രമല്ല സാംസംഗ്ലിംഗിലെ ചൈനീസ് താവളത്തിലേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്നത് തടയാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു
ഇത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് വിലയിരുത്തിയ ചൈന ഗൽവാൻ പോസ്റ്റിനെ നേരെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോസ്റ്റിന്റെ 100 വാര അകലെ വരെ എത്തി അവർ ഉപരോധം തീർത്തത് 4 മാസത്തോളമാണ് ഇത്രയും നാൾ ഹെലികോപ്റ്റർ വഴിയാണ് ചൈന അവരുടെ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ ചരിത്രമാണ് 1962 ഒക്ടോബർ 20 ന് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ചൈന ആദ്യം തകർത്തത് ഗൽവാനിലെ ഇന്ത്യൻ പോസ്റ്റ് ആയിരുന്നു പോസ്റ്റിന് നേരെ നിരവധി പീരങ്കി വെടികൾ ഉതിർത്ത ചൈന അത് പിടിച്ചെടുക്കാൻ ഒരു ബറ്റാലിയനെ തന്നെ നിയോഗിച്ചു അത്ര തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ഗൽവാൻ താഴ്വര എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ അതിർത്തിയിലെ റോഡ് നിർമ്മാണം ചൈനയെ എന്നും ആലോചനപ്പെടുത്തിയിരുന്നു അത് തടസ്സപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും അവർ നടത്തി അതേസമയം ഈ മേഖലയിലെ സൈനിക സൗകര്യങ്ങൾ ഇന്ത്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് दौलत बे गोल्डी लैंडिंग सौकर्य इंडिया इवे निर्मित ऐटों प्रधानपेट ट्रांसपोर्ट विमान श्री सी 130 जे सूपर हेरकुलिस वे इंडिया अवे इत चाइन कुछ अंगलपोड़ा क्या विदग्ध पर शरी वाले तंत्र प्रधान प्रदेश गाल्वान ताज़वर नाम ई पर मनसू इन आधिकारिक रेख चरत्र नयतंत्र विदग्धन व्यक्ति नमुक वाट्सापिल അയച്ചു തന്നത് അത് തന്നെയാണ് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെച്ചത് എന്തായാലും ശരി അത്രയ്ക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശം ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുന്നത് ചൈനയ്ക്ക് യാതൊരു തരത്തിലും സുഖിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ കഴിഞ്ഞ ദിവസം നടന്ന നീചമായിട്ടുള്ള ഒരു ഒളിപ്പോര് ഒളിപ്പോരിൽ മിടുക്കന്മാരാണ് ഇരുട്ടത്ത് നിന്ന് ഇന്ത്യൻ സൈനികർക്ക് നേരെ അടിച്ചുവെങ്കിലും നമ്മുടെ 20 ധീരന്മാരായിട്ടുള്ള ജവാന്മാർ വീരമൃത്യു പ്രാപിച്ചെങ്കിലും ആ 20 ന് പകരമായി അതിന്റെ ഇരട്ടിയുടെ അത്രയും ആൾനാശം ഉണ്ടാക്കാൻ മറുഭാഗത്ത് ഉണ്ടാക്കാൻ सैनिक कहिजु वाले चारुदार्थ्य आ 20 വിലപ്പെട്ട जीवन പരിക്കേറ്റ് വളരെ വേദനതിന്ന് ഇപ്പോൾ ചികിത്സയിലുള്ള നമ്മുടെ മറ്റു സഹോദരങ്ങൾ അവരുടെ എല്ലാം ദുഃഖത്തിലും അവരുടെ കുടുംബാംഗങ്ങളുടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുന്നു പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ ഇനിയും ഏറെ പ്രയോജനമാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം അഖണ്ഡത ഐക്യം കാത്തു സൂക്ഷിക്കാൻ ആ ധീര സൈനികരുടെ ബലിദാനം നമ്മൾ ഓരോരുത്തർക്കും നൽകുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഗൽവാൻ താഴ്വര അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ് അത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക തന്നെ ചെയ്യും ഭാരതം അത് തന്നെയാണ് ഈ താഴ്വരയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വാർത്തയിൽ ഇടം പിടിച്ച ഗൽവാൻ പ്രദേശത്തെ പറ്റി നമ്മൾ ഇത്രയും പ്രേക്ഷകരോട് പങ്കുവെച്ചതും